AICC മുൻ അധ്യക്ഷനും വയനാട് ലോക്സഭാ മണ്ഡലം എംപിയുമായ രാഹുൽ ഗാന്ധിക്കെതിരായ തെരഞ്ഞെടുപ്പ് നിയമപോരാട്ടത്തിൽ സരിതാ നായർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വിജയം ചോദ്യം ചെയ്തുകൊണ്ട് സോളാർ കേസ് പ്രതികൂടിയായ സരിതാ നായർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ AS ബൊപ്പണ്ണ, ദീപാകർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വിജയത്തിനെതിരായ ഹർജി തള്ളിയത്. നേരത്തെ ഈ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. കേസിൽ സരിതയുടെ അഭിഭാഷകൻ നിരന്തരം കോടതിയിൽ ഹാജരായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ ഹർജി തള്ളിയത്. എന്നാൽ കോടതി നടപടികളിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കാൻ തന്റെ അഭിഭാഷകന് സാങ്കേതിക തടസ്സം നേരിട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി സരിത സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയായിരുന്നു. ഹർജി പരിഗണിച്ച സുപ്രീം കോടതി സരിതയുടെ ഹർജി മെറിറ്റിൽ പരിഗണിച്ച ശേഷം തള്ളുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് എതിരായി മത്സരിക്കാൻ സരിത എസ് നായർ നൽകിയ നാമനിർദ്ദേശ പത്രിക വാരണാധികാരി തള്ളുകയായിരുന്നു. എന്നാൽ അമേഠി മണ്ഡലത്തിൽ നിന്നും രാഹുലിനെതിരെ മത്സരിക്കാനുള്ള സരിത എസ് നായരുടെ പത്രിക വാരണാധികാരി സ്വീകരിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സരിത എസ് നായർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. രാഹുലിന്റെ വിജയം റദ്ദ് ചെയ്യുന്നത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നായിരുന്നു സരിതയുടെ ആവശ്യം. എന്നാൽ ചീഫ് ജസ്റ്റിസ് ബോബ്ഡെയുടെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ ബെഞ്ച് സരിത എസ് നായരുടെ ഹർജി തള്ളുകയും സരിത എസ് നായർക്ക് 1,00,000 രൂപ പിഴ ശിക്ഷ വിധിക്കുകയും ചെയ്തു. കോടതിയുടെ സമയം നഷ്ടപ്പെടുത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിഴ വിധിച്ചത്. നിരവധി തവണ കേസ് പരിഗണിച്ചെങ്കിലും അപ്പോഴൊന്നും ഹാജരാവാൻ പരാതിക്കാരിയായ സരിത എസ് നായരോ അഭിഭാഷകനോ തയ്യാറായിരുന്നില്ല. ഇതോടെ കോടതി കടുത്ത നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. വയനാടിന് പുറമെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഹൈബീഡിനെതിരെ മത്സരിക്കാൻ നൽകിയ പത്രികയും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വാരണാധികാരി തള്ളുകയായിരുന്നു. സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സരിതയ്ക്ക് 3 വർഷം തടവും 45,00,000 രൂപയും പിഴയും വിധിച്ചിരുന്നു. മറ്റൊരു കേസിൽ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 45,00,000 രൂപയും വിധിച്ചിരുന്നു. ശിക്ഷ മേൽക്കോടതി തടഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വാരണാധികാരി പത്രിക തള്ളിയത്. 2 വർഷത്തിലധികം തടവുശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏതൊരു വ്യക്തിക്കും അയോഗ്യമാണ്. ഇവിടുത്തെ കേസുകൾ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടോ എന്തോ അമേഠിയിൽ സരിതയെ പത്രിക സ്വീകരിക്കപ്പെടുകയായിരുന്നു. മുളക് ചിഹ്നത്തിൽ സ്വതന്ത്രയായി മത്സരിച്ച സരിത അമേഠിയിൽ 443 വോട്ടുകൾ സ്വന്തമാക്കുകയും ചെയ്തു. വയനാട് മണ്ഡലത്തിൽ നിന്ന് 431,770 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ ഗാന്ധി ജയിച്ചത്. കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായിരുന്നു ഇത്. സംസ്ഥാനത്ത് ആകെയുള്ള 20 സീറ്റിൽ 19 സീറ്റിലും UDF സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ സാധിച്ചു. ഇതിൽ 16 ഇടത്തും വിജയിച്ചതും കോൺഗ്രസ് ആയിരുന്നു. അന്നത്തെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയത് പാർട്ടിയുടെ മികച്ച പ്രകടനത്തിൽ നിർണായകമാകുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്.